മനുഷ്യത്വം മരിക്കാത്ത ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ ചുറ്റും ജീവിച്ചിരിപ്പുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തില് നല്ല മനസ്സുള്ള വ്യക്തിത്വങ്ങളാണ് ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങളുടെ മക്കള് കരയ്ക്ക് അറിയില്ല അവരവിടെ നിർത്തിയിട്ടാണ് സ്വന്തം മക്കളെ കരയിൽ നിർത്തിയിട്ടാണ് അവർ ഈ ജീവന് വേണ്ടി മുങ്ങി താഴ്ന്ന രണ്ടാളുകളെ രക്ഷിക്കാനായിട്ട് ശരി ഹായ് ഹായ് മനുഷ്യത്വം മരിക്കാത്ത ഒരുപാട് നമ്മുടെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഹായ് അപ്പൊ ഞാൻ ഇന്നുള്ളത് എന്റെ ജിനൂസ് അക്കാഡമിയുടെ ആലപ്പുഴയിലെ ജിനൂസ് അക്കാദമിയുടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ തന്നെയാണ് അപ്പൊ റീസെന്റ് ഇവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു വെള്ളത്തിൽ വീണ് മരിക്കാനായിട്ട് പോകുന്ന പേരെ രക്ഷപ്പെടുത്തിയ രണ്ട് നല്ല മനസ്സുള്ള വ്യക്തിത്വങ്ങളാണ് ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പൊ ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ പോത്തോട്ട് ഞാൻ ഇവിടെ വരണം വരണം എന്ന് വിചാരിച്ചാണ് പക്ഷെ നമ്മുടെ ഒരു സമയം ഒക്കെ കുറവുണ്ട് ഇന്നാണ് എനിക്ക് എത്തിപ്പെടാനായിട്ട് പറ്റിയത് അപ്പം ഇതുപോലുള്ള ആളുകളെ നമുക്ക് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ ഒന്ന് ഞാൻ എന്റെ സ്റ്റാഫിനോട് ആണെങ്കിൽ പറഞ്ഞാൽ മനുഷ്യത്വം മരിക്കാത്ത ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ ചുറ്റും ജീവിച്ചിരിപ്പുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പരസ്പരം സ്നേഹിക്കുക മറ്റുള്ളവരെ സഹായിക്കുക എന്നൊക്കെ പറയുന്നത് അതും സ്വന്തം ജീവൻ പോലും നോക്കാതെ അല്ലെങ്കിൽ വകു വെക്കാതെ അവര് സേഫ്റ്റി പോലും എടുക്കാതെ നമ്മൾ മറ്റുള്ളവർക്കായിട്ട് അത് ചെയ്യാനായിട്ട് പറ്റണം എന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഈ ഒരു മഴയും ഒക്കെ ഉള്ള ഒരു ടൈമിൽ ചെയ്യാൻ തുടങ്ങി അത് ശരിക്കും പറഞ്ഞാൽ നല്ല മനസ്സുള്ള ഉടമകൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്പം സിനി ചേച്ചി അതുപോലെ ലൂഷേടനും ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ് അത് ഒരുപാട് പേര് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ നല്ല ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ചുറ്റിലുണ്ട് എന്നറിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഞങ്ങൾക്ക്

ഏർ കസ്റ്റഡി ആയിട്ടപ്പോ പെട്ടെന്ന് ചേട്ടൻ വണ്ടി ഓഫ് ചെയ്ത് ചേട്ടൻ ഓടി പുറകെ ഞാനും കുട്ടികളും കൂടിയാണ് ഓടിയത് ഓടി ആദ്യം ചേട്ടൻ കയറി അമ്മയെ കണ്ടു അമ്മയെ രക്ഷപ്പെടുത്തി കൈ കിട്ടി അതിനുശേഷം അപ്പൊ ചേട്ടന് കാണാൻ പറ്റുന്നില്ലായിരുന്നു മറ്റേ ചേച്ചി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ കുട്ടികളെ ഒന്നും ഞാൻ ഓർത്തില്ല ഞാനും എടുത്ത് ചാടി അങ്ങനെ എനിക്ക് ആദ്യം ചാടിയത് ചേട്ടനായിരുന്നു ഓക്കെ അപ്പം ആദ്യം ചാടിയത് ചേട്ടനായിരുന്നു അപ്പൊ ആദ്യം കണ്ടത് ആരായിരുന്നു ചേട്ടൻ കണ്ടു ഒരാള് മുങ്ങിത്താഴ്ന്നുണ്ടോ ചേട്ടൻ ചാടി അവരെ രക്ഷപ്പെടുത്തി ആ ശരി ശരി നല്ല ആഴം ഉണ്ടായിരുന്നു അപ്പം ചേട്ടന്റെ നീന്തലൊക്കെ അത്യാവശ്യം അങ്ങനെ വള്ളത്തെ അത് ഞാൻ ഈ ഈ മോളെ ഞാൻ പിന്നീടാ കാണുന്നത് അപ്പൊ മോളെ അമ്മയെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഇടയ്ക്ക് ആ മോളെ അപകടപ്പെട്ടതെന്നാണ് മോള് നമ്മളോട് പറഞ്ഞത് കാരണം അമ്മ വീണു അപ്പൊ അമ്മ മോളെ കയ്യിൽ എങ്ങാണ്ട് കേറി പിടിച്ചു അപ്പൊ മോളേയും കൂടി അമ്മ വെള്ളത്തിലേക്ക് പോയി അപ്പൊ പിന്നെ അപ്പൊ മോള് കുറച്ച് ലൈന്തിലായി ഈ ഫോഴ്സിൽ വല്ല നീങ്ങി പോയതായിരിക്കും അപ്പൊ ഞാൻ ചാടി നീന്തൽ ചെറുപ്പത്തോട്ട് അറിയാറിയ ആ ഒരു ചാടുന്ന സമയത്തേ ഒന്നും ആലോചിച്ചില്ല സത്യത്തിൽ ഞാൻ രണ്ടുപേരും ഒന്നും ആലോചിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഇത്ര ഒരു ആഴത്തിലേക്ക് ചാടുക എന്ന് പറഞ്ഞത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യല്ലേ പക്ഷെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയതിനു ശേഷം നമുക്ക് തരക്കിലേക്ക് കയറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ആ സമയത്ത് കരക്കിനെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ പടിയിൽ ഇരുത്തി അവരോട് ആദ്യം പേടിക്കരുത് പേടിക്കരുത് ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള ആദ്യം അവർക്ക് മെന്റൽ സപ്പോർട്ട് നമ്മൾ കുറച്ച് കൊറച്ചുപേരെ കൊടുത്തു അത് കഴിഞ്ഞപ്പോ രണ്ട് ചേട്ടന്മാർ ഓടി വന്നിട്ട് ആ പിന്നെ ഞങ്ങൾ കരക്കി കയറ്റി എന്നാലും പിന്നെ കുറച്ച് നേരത്തേക്ക് അത് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി ഓടി വന്നു അപ്പം ആ ഒരു ചാടുന്ന സമയത്ത് ഒന്നും ഓർത്തില്ല സ്വന്തം ജീവൻ സ്വന്തം ഒന്നും ഓർത്തില്ല നിങ്ങളെ മക്കള് അവരവിടെ നിർത്തിയിട്ടാണ് സ്വന്തം മക്കളെ കരയിൽ നിർത്തിയിട്ടാണ് അവർ ഈ ജീവന് വേണ്ടി മുങ്ങി താഴ്ന്ന രണ്ടാളുകളെ രക്ഷിക്കാനായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല കാരണം ഇന്നത്തെ കാലത്ത് ഒരു 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 ചെറിയൊരു ഉപകാരം പോലും മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് മടിക്കുന്ന ആളുകളാണ് ഇന്ന് കൂടുതലുള്ളത് അപ്പൊ ഇത്ര ഒരു ഹെവി സിറ്റുവേഷൻ ഇത്രയൊരു റിസ്ക് എടുത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല മനസ്സുള്ള ആളുകളാണ് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും തീർച്ചയായിട്ടും ആ ഒരു അനുഗ്രഹം കിട്ടും പിന്നെ ഇത് നമ്മുടെ അക്കാഡമിയുടെ ഇത്ര അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഇത്രയും നല്ല ആളുകളെ കാണാനായിട്ടും സംസാരിക്കാനായിട്ടും പറ്റിയതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടതിനെ ആശംസിക്കുന്നു താങ്ക് യു